നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പ്രണയത്തിന്റെ പേരിൽ പ്രതിദിനം ജീവനുകൾ പൊലിയുന്നത് തുടർക്കഥകളാകുന്നു. ഇവിടെ മകളുടെ കാമുകനെ പിതാവ് കുത്തിക്കൊന്നു. തൊടുപുഴയിൽ വെങ്ങല്ലൂരിലാണ് സംഭവം. വടക്കെത്താനം സ്വദേശി സിയാദാണ് കൊല്ലപ്പെട്ടത്. പ്രതി സിദ്ദീഖ് ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം. സിയാദും വിവാഹിതയായ യുവതിയും ഏറെ നാളായ അടുപ്പത്തിലായിരുന്നു. ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞ യുവതിയുടെ പിതാവ് സിദ്ദീഖ് പല തവണ താക്കീത് ചെയ്തെങ്കിലും ബന്ധം തുടർന്നു. കഴിഞ്ഞ ദിവസം യുവതിയുടെ ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ ഇരുവരെയും ഒരുമിച്ച് കണ്ടു. തുടർന്ന് ഇയാൾ വീട് പുറത്തുനിന്ന് പൂട്ടിയ ശേഷം സിദ്ദീഖിനെ വിളിച്ചു വരുത്തി. ഭർത്താവും ഭാര്യ പിതാവും സിയാദിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം വിട്ടയച്ചു. വീട്ടിലേക്ക് പോയ സിയാദ് അല്പസമയത്തിന് ശേഷം വീണ്ടും യുവതിയുടെ വീട്ടിലെത്തുകയും സിദ്ദീഖുമായി വാക്കേറ്റമുണ്ടാകുകയും ചെയ്തു. ഇതിനിടെ കൈവശമുണ്ടായിരുന്ന കത്തിയെടുത്ത സിദ്ദീഖ് സിയാദിനെ കുത്തുകയായിരുന്നു. സമാനമായി കഴിഞ്ഞ ബുധനാഴ്ച സംസ്ഥാനത്തെ ഞെട്ടിച്ച പ്രണയത്തിന്റെ പേരിൽ നടന്ന രണ്ടാരും കൊലകളായിരുന്നു. തിരുവനന്തപുരത്ത് കാമുകനും കാമുകിയും മരിച്ചപ്പോൾ എറണാകുളത്ത് യുവാവ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ദേഹമാസകലം കുത്തിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തി. കേരളത്തിലെ കൊലപാതക കറ മാറുന്നില്ലെന്ന് തന്നെ പറയണം. കാമുകി കാമുകന്മാരുടെ ആത്മഹത്യയും ചെറിയ പിണക്കങ്ങളിൽ നിന്നുണ്ടാകുന്ന കൊലപാതകങ്ങൾക്കും പുറമെ പ്രണയത്തിന്റെ പേരിൽ കല്യാണം കഴിഞ്ഞതും കുട്ടികളുമുള്ള സ്ത്രീകളും പുരുഷന്മാരുടെയും ആത്മഹത്യകളും കൊലപാതകങ്ങളും കൂടി വരികയാണ്. കൗമാരക്കാരും യുവതി യുവാക്കളുമെല്ലാം പ്രണയത്തിന്റെ തീവ്ര വികാരങ്ങളിൽ പെടുമ്പോൾ സങ്കടങ്ങളും ദേഷ്യവും ഒന്നും നിയന്ത്രിക്കാനാകാതെ ഒറ്റ പ്രതികരണത്തിലൂടെ അവരെ ഇല്ലാതാക്കുക എന്ന അപകടകരമായ തീരുമാനത്തിലേക്ക് ചെന്നെത്തുന്നു. ഇത് കേരളത്തിന്റെ പുതിയ തലമുറയെ വളരെ അപകടകരമായ രീതിയിൽ തന്നെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളുടെ അവസാനം നിറഞ്ഞു നിന്ന കൊലപാതക വാർത്തകൾ വീണ്ടും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.